കൃഷ്ണഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് കംസവതാണ് ചാർത്തിരിക്കണത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കംസന്റെ മാറത്ത് കയറി നിന്ന് മുഷ്ടിയോണ്ട് ഇടിച്ചിങ്ങനെ കംസനെ കൊല്ലണ ആ ഒരു രൂപത്തിലാണെന്ന് ശ്രീലകത്ത് കളപ്പച്ചാർത്ത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഉച്ചപൂജ മേൽശാന്തി തിയ്യന്നൂർ കൃഷ്ണേന്ദ്ര നമ്പൂരിയാണ് ഉണ്ടായത്. കളഭാലങ്കാരം പൊട്ടക്കുഴി ഭാവദാസോക്യൻ അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു നാല് കാലുള്ള പീഠത്തിൻ്റെ മുകളിലത് ആ പൊന്നുണ്ണി കണ്ണൻ കംസൻ അങ്ങനെ അടച്ചിൻ്റെ വലിച്ച് സിംഹാസനത്തിൽ നിന്ന് വലിച്ചങ്ങോട്ട് താഴ്ത്തിക്കിട്ട് ആ പീഠത്തിൻ്റെ മുകളിലാണ് കിടച്ച്. അതിൻ്റെ മുകളിലത് ആ കണ്ണൻ കയറി നിന്നിട്ട് വലത്തെ കൈയുണ്ട് മുഷ്ടിയുണ്ട് ഇടിക്കണു കംസന്. കംസനെ ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കണത്. കംസൻ്റെ തലയിൽ കിരീടമുണ്ട്, മാലകളുണ്ട്. നല്ല ഒരു രാജാവിനെ പോലെ തന്നെയാണ് കംസനെ കണ്ടാൽ. ഏ രണ്ട് കാലിന് രണ്ട് ഭാഗത്തേക്കിങ്ങനെ പോയിട്ടുണ്ട്, കയ്യും രണ്ട് ഭാഗത്തേക്ക് പോയിട്ട്. കണ്ണൻ്റെ ഇടി കൊണ്ടിട്ട് ആകെ വയ്യാതെ അവശനായിട്ട് കിടക്കുന്ന കംസനെയാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. കണ്ണനതാ കംസൻ്റെ മാറത്ത് കയറി നിന്നിട്ട് കയറിയിരുന്നിട്ട് മുഷ്ടിയോണ്ട് ഇടിക്കണു. കണ്ണൻ നല്ല മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്. കാലുമേലതാ പൊന്തളകൾ കാണാണ്ട് ഒരു കാലിങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഒരു കാലം കണ്ണൻ്റെ കംസൻ്റെ മാറില്ല, കംസൻ്റെ പുണ്യജന്മല്ലേ. കണ്ണൻ മാറിൽ കയറിയിരുന്നില്ലേ, ഇതിൽ പറയാൻ എന്താണ് വേണ്ടത്? കഴുത്ത് നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് കംസനെ മാറത്ത് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ആ ഊക്ക് കിട്ടാൻ വേണ്ടി ഇടത്തെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കില്ലേ, അങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ണൻ നല്ല ഇടി ഇടിക്കുന്നുണ്ട്. നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് തോന്നുന്നു. അത്ര രസമായിട്ടാണ് പൊന്നുണ്ണി കണ്ണിരിക്കണത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റിമിൻ്റെ സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്, പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. കണ്ണൻ ആ ഗൗരവത്തോടു കൂടി എന്നാ ചിരിച്ചും കൊണ്ടെന്നുള്ള ഭാവത്തോടു കൂടി കണ്ണൻ കംസനങ്ങനെ ഇടിച്ചങ്ങട്ട് കൊല്ല തന്നെയാണ്. ചക്രായുധം കൊണ്ടാണ് കേട്ടോ കൊല്ലേറ്റ അവസാനം. അങ്ങനെയാണ്. അപ്പോൾ ആ സിംഹാസനത്തിനങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഈ പീഠത്തമ്മനങ്ങോട്ട് കടത്തി കൊല്ലണ ആ രംഗമാണെന്ന് ശ്രീലകത്ത് ചാർത്തിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിലത് ആ മൂന്ന് തിരുമുടി മാലകൾ, ഒന്ന് വെള്ളയും അന്ത്യാർ വെട്ടും തെച്ചിപ്പൂവും കൂടി ഉള്ളത് ഒന്ന്, അതിൻ്റെ മുകളിൽ അന്ത്യാർ വെട്ടും തുളസിപ്പൂ ഉള്ളതൊന്ന്, അതിൻ്റെ മുകളിൽ താമരയും അന്ത്യാർ വട്ടമായിട്ട് അങ്ങനെ ഒന്ന്, അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ നമ്മൾ ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർത്തിയിരുന്നത്. കംസനെയും കൃഷ്ണനൊക്കെ ചാർത്തിയതല്ല അത്ര, ഒരു ഉണ്ടമാല ചാർത്താണ് സ്ഥലമുള്ളൂ. ആ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത അന്ത്യാർ വട്ടപ്പൂ കൊണ്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മൂന്ന് തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് മാലകൾ. ഒന്ന് തുളസി കൊണ്ടുള്ളത്, കണ്ണന് പ്രിയപ്പെട്ട തുളസിയിലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ താമരയും തെച്ചിപ്പൂവും കൂടെ കലർന്നുള്ളൊരു ഉണ്ടമാല. അതിൻ്റെ ഉള്ളിൽ അതാ വേറെ തെച്ചിയും തുളസിയും താമരയും വെളുത്തപ്പൂവും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ട് നാല് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. കണ്ണ് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല ഭംഗിയാണ്. ആ ശോഭയിലിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് കണ്ണൻ ആ കംസൻ്റെ മാറിൽ കയറി നിന്ന് ഇടിച്ചും കൊണ്ട്. ആ രൂപം എല്ലാവരും മനസ്സിലുള്ളിലേക്കായി വിചാരിച്ചോളൂ കേട്ടോ. നല്ല സന്തോഷമാവും നമുക്ക്. പൊന്നുണ്ണി കണ്ണൻ്റെ അവതാരം ലക്ഷ്യങ്ങളുടെ ഒന്നാണല്ലോ, ആദ്യം തന്നെ കംസവതാണല്ലോ. അങ്ങനെ അത് ഭംഗിയായിട്ട് ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ട്. ഓക്കെ അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ലോണം ഭംഗിയായിട്ട് തോന്നും നമുക്ക്. അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ പൊന്നുണ്ണി കണ്ണൻ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. മോക്ഷം നൽകും മഹത്വം മനസ്സിലതറിയാതാശ്രയിക്കുന്നു ഭക്തർ, കാൽക്കൽ കേഴുന്നു കഷ്ടം നിരവധി ചെറുതാം ഭോഗസൗഖ്യ ആവലാതി. പൂന്തോട്ടം തന്നെ നൽകും ദയയുടെ കടലാം ദാനശീലൻ്റെ മുന്നിൽ, പൂവാണോ കാര്യമായി പറയുക സതതം മുക്തിമാർഗത്തെ നൽകും. കണ്ണനെ ആശ്രയിച്ചാൽ മതി, കണ്ണൻ മോക്ഷം തരും, ഒരു സംശയമില്ല. ആ കംസന് മോക്ഷം കൊടുത്ത പോലെ നമുക്കൊക്കെ മോക്ഷം തരും. എല്ലാവരും ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ തൃപ്പാദം കണ്ടല്ലേ, ഒരു തൃപ്പാദം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. മറ്റേ തൃപ്പാദം മാറിലിങ്ങനെ ചവിട്ടി നിൽക്കണ മുട്ടുകുത്തി നിൽക്കണ പോലെയാണ് നിൽക്കണതേ. ഞാൻ അങ്ങനത്തെ ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ തൃപ്പാദം കണ്ട് മുറുകെ പിടിക്കുക, എല്ലാ ഭക്തർക്കും ഇതിനെയും അനുഗ്രഹിക്കും, മോക്ഷം നൽകും. അങ്ങനെയാണ് ആ പൊന്നുണ്ണി കണ്ണൻ നിൽക്കുന്നത്. ആ കണ്ണൻ്റെ തൃപ്പാദം, ആ തള കിട്ടിയ തൃപ്പാദം ഉണ്ടല്ലോ, ആ അതങ്ങോട്ട് മുറുകെ പിടിക്കുക. എല്ലാം മറന്ന് നമുക്ക് ഉറക്കം നാമം ജപിക്കലേ. കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂ കേട്ടോ.
ആ അമ്പാടിക്കണ്ണനെ ആ ഗുരുവായൂരപ്പനെ എല്ലാവരും മനസ്സിൽ, ആ സച്ചിദാനന്ദ കട്ടനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ച ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് അത്രപാദം പിടിക്കല്ലേ, ജപിക്കല്ലേ, നാരായണ 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 ഹരേ ഹരേ.